നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമിട്ടയാൾ എന്ന ചീത്തപ്പേരാകുമോ ലോകം ജോ ബൈഡനായി കാത്തുവെക്കുക എന്ന ചോദ്യം ഉയരുകയാണ്. അത്തരം ചോദ്യങ്ങൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നാണ് ഉയരുന്നത്. ഇതിന് കാരണമായത് യുക്രൈൻ റഷ്യ വിഷയത്തിൽ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന നയമാറ്റമാണ്. യുക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകാനുള്ള അമേരിക്കൻ തീരുമാനത്തെ ലോകം അതീവ ആശങ്കയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ബൈഡൻ ട്രംപിന് പണികൊടുത്തതാണ് എന്ന വികാരമാണ് ശക്തമായിരിക്കുന്നത്. ഇപ്പോഴിതാ ബൈഡനെതിരെ ട്രംപിന്റെ മകൻ രംഗത്ത് വരികയാണ്. US പ്രസിഡന്റ് ജോ ബൈഡൻ മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് ട്രംപ് ജൂനിയർ ആരോപിക്കുകയാണ്. ബൈഡൻ ഭരണകൂടം യുക്രൈൻ അടുത്തിടെ നൽകിയ സഹായം അത് ഒരു കാരണവശാലും പൊറുക്കാൻ കഴിയില്ല എന്നും ഈ സഹായം ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് ജൂനിയർ ഇക്കാര്യം ആരോപിക്കുന്നത്. റഷ്യ ലക്ഷ്യമിട്ട് അമേരിക്ക നൽകുന്ന ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈനിയൻ സൈന്യത്തിന് അനുമതി നൽകാനുള്ള പ്രസിഡന്റ് ജോ ബൈഡന്റെ തീരുമാനത്തിന് പിന്നാലെയാണ് ട്രംപ് ജൂനിയറിന്റെ പ്രതികരണം. നിയുക്ത പ്രസിഡന്റ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്ന January 20 ബൈഡന്റെ കാലാവധി അവസാനിക്കുന്നത്. ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിൽ യുക്രൈന് മേൽ ഏർപ്പെടുത്തിയ വിലക്കാണ് US നീക്കിയത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ US നയത്തിലുണ്ടാകുന്ന സുപ്രധാന മാറ്റമാണ് ദീർഘദൂര മിസൈലുകൾക്കുള്ള വിലക്ക് നീക്കിക്കൊണ്ട ബൈഡൻ അടുത്ത തീരുമാനം. യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈയെടുക്കുമെന്ന് നിയുക്ത പ്രസിഡന്റ് ട്രംപ് അത് പറയുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ബൈഡന്റെ പുതിയ നീക്കമെന്നും ശ്രദ്ധേയമാണ്. വിലക്ക് നീക്കിയതിന് പിന്നാലെ ആദ്യഘട്ടമായി പശ്ചിമ റഷ്യയിലെ കസക് മേഖലയിൽ വിന്യസിച്ചിരുന്ന റഷ്യൻ ഉത്തരകൊറിയൻ സംയുക്ത സേനയ്ക്കെതിരെയാകും യുക്രൈന്റെ നീക്കമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം പുതിയ തീരുമാനം സംബന്ധിച്ച് വൈറ്റ് ഹൌസിന്റെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്നാൽ വാർത്തകൾ സ്ഥിരീകരിക്കുന്നതാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ പ്രതികരണം. മാധ്യമങ്ങളിലെ ചർച്ച ഉചിതമായ നടപടി സ്വീകരിക്കാൻ അനുമതി ലഭിച്ചു എന്നാണ്. വാക്കുകൾ കൊണ്ടല്ല പോരാട്ടം നടത്തേണ്ടത്, അതിനാൽ അത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ പ്രഖ്യാപിക്കുന്നില്ല, മറുപടി മിസൈലുകൾ പറയുമെന്നായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം. വരും ദിവസങ്ങളിൽ ആദ്യത്തെ ദീർഘദൂര ആക്രമണം നടത്താൻ യുക്രൈൻ പദ്ധതിയിടുന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 190 മൈൽ അതായത് 306 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള റോക്കറ്റുകൾ ഉപയോഗിച്ചായിരിക്കും റഷ്യയ്ക്ക് മേൽ യുക്രൈൻ സ്ട്രൈക്ക് നടത്തുക. അതിനിടെ ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ ബ്രിട്ടനും യുക്രൈനെതിരെയുള്ള യുദ്ധത്തിൽ ഉപയോഗിക്കാൻ റഷ്യയ്ക്ക് ബാലിസ്റ്റിക് മിസൈലുകളും മറ്റും ആയുധങ്ങളും നൽകുന്നതിനാണ് ഇറാനെതിരെ യുകെയുടെ നടപടി. ജർമ്മൻ, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ സെപ്റ്റംബറിൽ ഇറാനെതിരെ ഏർപ്പെടുത്തിയ ഉപരോധത്തിന്റെ തുടർച്ചയാണ് പുതിയ ഉപരോധം. US നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയിൽ ദീർഘദൂര ആക്രമണങ്ങൾ നടത്തുന്നതിൽ യുക്രൈനിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഈ വിലക്ക് US പ്രസിഡന്റ് ജോ ബൈഡൻ നീക്കിയതിന് പിന്നാലെയാണ് റഷ്യയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ബ്രിട്ടന്റെ നടപടി ഉണ്ടാകുന്നത്.